ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഞാനൊരു ആട്ടിൻ സൂപ്പിൻ്റെ റെസിപ്പിയും പിന്നെ ആടിൻ്റെ തല വെച്ചൊരു തല കൊണ്ടൊരു കറി വെച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് വീഡിയോ ഉണ്ടാക്കാം. അപ്പം ആടിൻ്റെ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആടിൻ്റെ കൈയും കാലുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി നമ്മളൊരു മൺകുടുക്കിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള ഒരു 2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയൊരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ഇടുന്നുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്ത് ഒരു ദിവസം വേവിച്ചെടുക്കാം. വിറകടുപ്പിലാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കണത്. നമ്മൾ ആടിൻ സൂപ്പ് ഒരു ദിവസം വിറകടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി അത് നമുക്ക് തൂമിച്ചെടുക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെറുതാവണ സമയത്ത് ഇതിൻ്റെ വെല്ലിമീൻ വെല്ലിപ്പയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ അനിയത്തി പ്രസവിച്ചെടുക്കാൻ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെറുതായി കട്ട് ചെയ്ത ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നപ്പോൾ. വയസ്സായ ആൾക്കാർക്കൊക്കെ ഇത് 2 നേരം മുട്ടുവേദനക്കൊക്കെ കുടിക്കാം കേട്ടോ. പ്രസവിച്ചെടുക്കുന്നവർക്ക് 3 ദിവസം വരെയും പിന്നെ 7 ദിവസം വരെയൊക്കെ കുടിക്കാവുന്നതാണ്. ഇത് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് തൂമിച്ച് അപ്പം തന്നെ കുടിക്കുകയും ചെയ്യാം. ഇനി തൂമിച്ച് വെച്ചിട്ടും അങ്ങനെ ഇടക്കെടുത്ത് കുടിക്കുകയും ചെയ്യാം കേട്ടോ. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഫുള്ളായിട്ട് തൂമിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ ഇനി കുറച്ചുള്ളെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. തൂമിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്വല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളെ മട്ടൻ സൂപ്പ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആടിൻ്റെ എല്ലിൻ്റെ ഉള്ളിത്ത സംഭവങ്ങളൊക്കെ അങ്ങനെ വെന്തിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ആ കാണുന്നത്. അപ്പം ഇനി ആടിൻ്റെ തല കറി വെച്ച റെസിപ്പി കാണാം കേട്ടോ. അതിനായി കട്ട് ചെയ്ത് വെച്ചത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അതൊരു കുക്കറിൽ ഇട്ട് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടു, ലൈക്ക് ചെയ്യുകൊണ്ടു, ഷെയർ ചെയ്യുകൊണ്ടു, കമൻറ്റും ചെയ്യുകൊണ്ടു. ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്രസവിച്ചെടുക്കുന്നവർക്ക് ആയതുകൊണ്ടാണ് കൂടുതൽ മഞ്ഞൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, മല്ലിപ്പൊടി 1 ടീസ്പൂണ്, ചെറിയ ജീരകം പൊടിച്ചത് 2 ടീസ്പൂണ്. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറുള്ളിയൊക്കെ ചതച്ചെടുത്ത പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് കുക്കർ അടച്ചു വെച്ചൊരു 6 or 7 വിസിലടുപ്പിച്ചെടുക്കണം. അപ്പം നമ്മൾ അടിപൊളി തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ചെയ്യുന്നു മാഷാല്ല. ഇനി നമുക്കിത് തൂമിച്ചെടുക്കാം. അതിനായി ഞങ്ങൾ കുറച്ച് അധികം എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞതല്ലേ പ്രസവിച്ചെടുക്കുന്ന ആൾക്കാണെന്ന്. ഇനി ചെറുതായി കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി മൂത്ത് വരട്ടെ. ഉള്ളി ചെറുതായി മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ.
എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഉള്ളതിനനുസരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അടിപൊളി തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.